നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാർ അടവ് നയങ്ങൾ പയറ്റി തുടങ്ങിയിരിക്കുകയാണ്. ഒടുവിൽ എൻ എസ് എസിന്റെ ആവശ്യവും അനുഭാവപൂർവ്വം പരിഗണിച്ചിരിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പിൻവലിക്കണമെന്ന ആവശ്യം എൻ എസ് എസ് ഉന്നയിച്ചതിനെ ഇപ്പോൾ സർക്കാർ പരിഗണിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളമുണ്ടായ ചില പ്രക്ഷോഭങ്ങളുടെ പേരിലെടുത്ത കേസുകളും പിൻവലിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇടഞ്ഞു നിന്ന എൻ എസ് എസിനെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും. വിലയിരുത്തലല്ല, അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് പറയുന്നത്. ഏറെക്കാലമായി സർക്കാരുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി സുകുമാരൻ നായർ അകന്നു കഴിയുകയാണ്. അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പല സാഹചര്യങ്ങളിലും എൻ എസ് എസ് നിലപാടുകൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത ഒരു സർക്കാരായിരുന്നു ഇക്കുറി കടന്നു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരള രാഷ്ട്രീയത്തിലെ പല കാര്യങ്ങളും തിരുത്തിക്കുറിക്കപ്പെട്ട ഒരു സന്ദർഭമാണ് ഈ കഴിഞ്ഞു പോകുന്ന പിണറായി സർക്കാരിന്റെ കാലമെന്ന് പറയുന്നത്. അതായത് ജാതിമത സംഘടനകളെ അങ്ങോട്ട് പോയി കാണില്ല എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത് നടപ്പാക്കിയ ഒരു വർഷം കൂടിയാണ്, അല്ലെങ്കിൽ നടപ്പാക്കിയ ഒരു സന്ദർഭം കൂടിയാണ് കടന്നു പോകുന്നത്. സുകുമാരൻ നായരായിക്കോട്ടെ, അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇമാമുമാരായിക്കോട്ടെ, ആരെയും നേരിൽ പോയി കാണില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അരമനകളിലോ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ വീടുകളിലോ അരമനകളിലോ പോകില്ല എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ പിണറായി വിജയൻ കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അത്തരം യാത്രകളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. അതിൽ വലിയ അസംതൃപ്തനായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കൂടിയായ സുകുമാരൻ നായർ. സുകുമാരൻ നായരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ സർക്കാർ മറ്റൊരു നിലപാട് കൂടി സ്വീകരിച്ചിരുന്നു. അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം നടപ്പാക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് അതേപടി നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. എന്നിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ പോലും സുകുമാരൻ നായരുടെ മനസ്സിലിരിപ്പില് ഒരു മാറ്റവും വന്നിട്ടില്ല. കാര്യം അത്തരത്തിലൊരു നിലപാട് കൊണ്ടെന്നും ഇടതുപക്ഷത്തിലേക്ക് എൻ എസ് എസിനെ അടുപ്പിക്കാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സുകുമാരൻ നായർ നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയത്. ഈ പറയുന്ന സംവിധാനങ്ങളിലെല്ലാം ജനം അസംതൃപ്തരാണ്, ജനങ്ങൾ ആലോചിച്ച് വേണ്ട പോലെ വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ അനുകൂല ഒരു ജനവികാരമുണ്ടായതായി കേരളത്തിൽ ദൃശ്യമായിരുന്നു. അപ്പോൾ സുകുമാരൻ നായരുടെ നിലപാട് അവിടെയും തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ ആ വിഭാഗക്കാരെയോ പൂർണ്ണമായി മാറ്റി നിർത്തേണ്ട, അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടിയ എൻ എസ് എസുമായി ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ നിലനിർത്തേണ്ട എന്നുള്ള സർക്കാരും ഒപ്പം ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകരുടെ തീരുമാനം കൂടിയാണ് ഫലവത്താക്കാൻ ഇപ്പോൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കേസുകളിൽ ഒഴിവായവ പിൻവലിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് പൊതുമുതൽ നശിപ്പിക്കുന്നത് പോലുള്ള വലിയ ഗുരുതരമായ തെറ്റുകൾ അല്ലെങ്കിൽ വലിയ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഇനിയും തുടരും. എന്നാൽ വിശ്വാസികൾക്ക് മേലും കണ്ടാലറിയാവുന്ന കുറെയേറെ പേരെ രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകൾ പിൻവലിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുള്ളത്. മന്ത്രിസഭാ തീരുമാനത്തിലൂടെ നാമജപ ഘോഷയാത്രയിൽ ഉൾപ്പെടെ പങ്കെടുത്ത നിരവധി പേർ കേസിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ വിടുതൽ ചെയ്തു കൊടുക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത് എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് സുവ്യക്തമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തുടർഭരണത്തിന്റെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാമുദായിക സംഘടനയെ മാത്രം പിണക്കി മാറ്റി നിർത്തേണ്ട, അവരെയും അനുനയിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്കാണ് ഈ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു ആവശ്യം എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ പറയുന്ന ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടിയ യു ഡി എഫിന്റെ കരട് ബില്ലിനുള്ള പ്രതികരണമായിട്ടാണ് സുകുമാരൻ നായർ ഈ ആവശ്യം ഉന്നയിച്ചത്. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനം ഒരു അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്, ഗുരുതരമല്ലാത്ത തെറ്റുകൾ ഒഴിവാക്കി കൊടുക്കാൻ. അപ്പോ ഈ ആനുകൂല്യം പറ്റി ബി ജെ പിയിലെ ചില നേതാക്കന്മാർ പോലും രക്ഷപ്പെട്ടു പോകാമെന്നൊരു സാഹചര്യമുണ്ടെങ്കിലും അതിനുകൂടി ഒരു ഉടക്ക് വെച്ച രീതിയിലാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പെടുത്തിക്കൊണ്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. ഗുരുതരമായ തെറ്റുകൾ അല്ലെങ്കിൽ ഗുരുതരമായ കേസുകൾ രജിസ്റ്റർ ചെയ്തവർക്ക് അതിൽ നിന്ന് വിടുതൽ ഇല്ല എന്നർത്ഥം വ്യക്തമാക്കുന്നത് കെ സുരേന്ദ്രനെ പോലുള്ളവർക്ക് ഇനിയും കേസ് പറയേണ്ട സാഹചര്യമുണ്ട്, രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് ഇനിയും കേസ് പറയേണ്ട ഒരു സാഹചര്യമുണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇത് മനസ്സില്ലാ മനസ്സോടെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും മുഴുവൻ കേസും റദ്ദാക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. രമേശ് ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കണം, ബി ജെ പി ഈ നാട്ടിലുണ്ടാക്കിയ ഒരു കലാപങ്ങൾ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ
പിൻവലിച്ചു കൊടുത്തിട്ട് എന്തിന്റെ പേരിലാണെങ്കിലും അത് ഒരു ശരിയായ നിയമവാഴ്ചയുടെ ഭാഗമാണോ എന്ന് കൂടി ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി ബില്ലിൽ ഈ നാട്ടിലുണ്ടായ പ്രക്ഷോഭങ്ങളിൽ നിരവധി പേർക്കെതിരെ സർക്കാർ ഇങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചതിനും കലാപമുണ്ടാക്കിയതിനും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിവിധ മുസ്ലിം സംഘടനകളും ഒപ്പം മത മേലധ്യക്ഷന്മാരും ഇത് സംബന്ധിച്ച് കേസ് പിൻവലിക്കണമെന്ന ആവശ്യം സർക്കാരിന്റെ മുന്നോട്ട് വെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ തീരുമാനം. കേരളത്തിൽ സിഎഎ നടപ്പിലാക്കുന്നില്ല എന്നുള്ള തീരുമാനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന ആവശ്യം ഈ വിഭാഗത്തിൽപ്പെട്ട നിരവധി പേർ വീണ്ടും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൂടി പരിഗണിച്ചാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കില്ല എന്ന ഉറപ്പിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കേസിലകപ്പെട്ട നിരവധി പേർക്ക് കുറ്റവിമുക്തരാക്കാൻ അല്ലെങ്കിൽ കേസ് പിൻവലിച്ചു കൊടുക്കാനായിട്ടുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഈ തീരുമാനം വീണ്ടും കുറേയേറെ അസംതൃപ്ത വിഭാഗത്തെ സർക്കാരിലേക്ക് അടുപ്പിക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഗവൺമെന്റ് നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൂടിയാലോചനകൾക്ക് ശേഷം അനുഭാവപൂർവമായ തീരുമാനം ഈ രണ്ട് വിഷയങ്ങളിലും അടിയന്തരമായി കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും തുടർഭരണ സാധ്യത പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കൈവരും എന്നുള്ള വിലയിരുത്തൽ പല മാധ്യമങ്ങളും പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ സർവേ ഫല റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അത് ചില അസംതൃപ്തരെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് ആ തുടർഭരണം എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ സജീവമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അനുനയ നീക്കങ്ങളും അസംതൃപ്ത വിഭാഗത്തെ കൂടുതൽ ഈ സർക്കാരിലേക്ക് അനുഭാവപൂർവ്വം കൊണ്ടെത്തിക്കാനായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ എൻ എസ് എസിനും പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്ത മുസ്ലിം സംഘടനകളെയും സഹായിക്കുന്നതിനും ഒപ്പം അവർ ആവശ്യപ്പെട്ടതുപോലെ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ട് അവരെ ഒരു അനുനയപാതയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായിരിക്കുന്നുവെന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. എല്ലാ തരത്തിലും നോക്കിയാലും തുടർഭരണം എന്നത് യാഥാർത്ഥ്യമാക്കാൻ കരുക്കൾ നീക്കി പിണറായി കൂടുതൽ ശക്തനാകുന്നു എന്ന് ഈ തീരുമാനങ്ങൾ കൊണ്ട് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്.